നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡയറക്റ്റഡ് ഗ്രാഫിൽ നമ്മൾ എങ്ങനെ ഡിജിസ്ട്രാസ് അൽഗോരിതം അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഡിജിസ്ട്രാസ് അൽഗോരിതം ഇൻ അൺഡയറക്റ്റഡ് ഗ്രാഫ് ആയിരുന്നു. അപ്പോൾ ഇതിന് ഒന്നും വലിയ ഒരു വ്യത്യാസം ഒന്നും വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ഷൻ കൂടിയും ഉണ്ടാകും, അതാണല്ലോ ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യില്ല അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഡയറക്ഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ആ വെർട്ടിസസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ അൺഡയറക്റ്റഡ് ഗ്രാഫ് നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഒരു ടേബിൾ വരച്ചുകൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓരോ വെർട്ടിസസ് ആയിട്ട് ഓരോന്നോരോന്ന് എടുത്തെടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഡയറക്റ്റഡ് ഗ്രാഫ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ടേബിൾ വരച്ചിട്ടാണ്. സോ ഇതാണ് ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. എത്ര വെർട്ടിസസ് ഉണ്ട്? 5 വെർട്ടിസസ് ഉണ്ട് അല്ലേ, V0, V1, V2, V3, V4. ഓക്കെ, അപ്പം നമുക്കിതിലേതെങ്കിലും ഒരു വെർട്ടിസസിനെ സോഴ്സ് വെർട്ടെക്സ് ആക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ V0നെയാണ് സോഴ്സ് വെർട്ടെക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ വി ലെറ്റ് സെലക്ട് സോഴ്സ് വെർട്ടെക്സ് ആസ് V0. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ V3 ആണ് പറഞ്ഞെങ്കിൽ V3നെ സോഴ്സ് വെർട്ടെക്സ് ആക്കി എടുത്തിട്ട് V3യിൽ നിന്ന് നമ്മൾ ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മളൊരു ടേബിൾ വരച്ചിട്ടുണ്ട്, വെർട്ടീസസൊക്കെ ഞാൻ വരച്ചു, V0, V1, V2, V3, V4. നമുക്കറിയാം നമ്മൾ ഡിജിസ്ട്രാസ് അൽഗോരിതം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിൻ്റെ ഡിസ്റ്റൻസിന് നമ്മൾ 0 ആക്കി കൊടുക്കും, ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഡിസ്റ്റൻസ് എന്താക്കി കൊടുക്കും, നമ്മൾ ഇൻഫിനിറ്റി ആക്കിയിട്ട് നമ്മൾ അസൈൻ ചെയ്യും അല്ലേ. സോ ഇൻഫിനിറ്റി ആക്കിയിട്ട് അസൈൻ ചെയ്തു. സോ നമ്മൾ V0 to V0 സെൽഫ് ലൂപ്പൊന്നും നമ്മൾ അലോ ചെയ്യില്ല അല്ലേ. സെൽഫ് ലൂപ്പോ അല്ലെങ്കിൽ പാരലൽ എഡ്ജസ് ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ കളയണം. സോ നമ്മൾ സെൽഫ് ലൂപ്പ് ഇല്ല. അപ്പോൾ നമ്മളത് V0 to V0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്റ്റൻസ് എത്ര എടുത്തിരിക്കണം, 0. സോ 0 കൊടുത്തു, ബാക്കിയുള്ള V0 to V1, V0 to V2 അല്ലെങ്കിൽ V0, V1, V2, V3, V4 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. സോ D of V0 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. ഡിസ്റ്റൻസ് ഓഫ് V0 പറഞ്ഞത് 0 ആണ്. നെക്സ്റ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ മിനിമം വെർട്ടെക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മിനിമം ഡിസ്റ്റൻസ് ഉള്ള വെർട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V0 ആണ്. സോ നമ്മൾ V0നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ അതിൻ്റെ ലെഫ്റ്റിൽ, ഇത് എഴുതിയിട്ട് ഇതിൻ്റെ ലെഫ്റ്റിലാണ് സെലക്ട് V0 എന്ന് എഴുതിയത്. ഇനി V0യിൽ നിന്നും കണക്റ്റഡ് ആയിട്ടുള്ള എഡ്ജസ് നോക്കണം. V0 ഒന്ന് V1 ലേക്കുണ്ട്, V0 ഒന്ന് V2 ലേക്കുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, D of U + cost of U, V അല്ലേ. നമ്മൾ യു എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്നും വി എന്ന് പറയുന്ന വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസിൽ പറയുമ്പോൾ D of U + E of UV < എന്താവണം, D of V. D of U, distance of U, cost of ഇതിൻ്റെ കോസ്റ്റ് ദാറ്റ് ഈസ് വെയ്റ്റ്, ഇവിടെ എഡ്ജ് വെയ്റ്റ് ലെസ് ദാൻ എന്താവണം, ഈ ഡെസ്റ്റിനേഷൻ വെർട്ടെക്സിൻ്റെ ഡിസ്റ്റൻസിനേക്കാൾ ചെറുതാവണം അല്ലേ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, സോ അതെങ്ങനെ നോക്കുക, സോ V0 to V1 എന്ന് പറയുമ്പോൾ V0 ൻ്റെ 0, 0 + 10, 10 ലെസ് ദാൻ ഇൻഫിനിറ്റി ആണല്ലോ, ആണ്. അപ്പോൾ V1 ൻ്റെ ഡിസ്റ്റൻസ് എന്താക്കിയതി, നമ്മൾ 10 ആക്കിയതി. ഓക്കെ, അപ്പോൾ V0 V1 എന്നുള്ള V1 ൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ 10 ആക്കി. V0 ന്ന് V2 ലേക്കുണ്ട്. സോ 0 + 5 ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. സോ വി ആർ അപ്ഡേറ്റിംഗ് ദി ഡിസ്റ്റൻസ് ഓഫ് V2 as 0 + 5 ദാറ്റ് ഈസ് 5. സോ നമ്മൾ 5 ന്ന് V2 ആക്കി. ഇനി നമ്മൾ ഇതിലെ മിനിമം വെർട്ടെക്സ് ഡിസ്റ്റൻസ് ഉള്ള വെർട്ടെക്സ് എടുക്കുമ്പോൾ V2 ആണ് മിനിമം അല്ലേ. അപ്പോൾ D of V2 എന്ന് എന്താണ്, 5 ആണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ മിനിമമായി സെലക്ട് ചെയ്തു. സോ V2 നമ്മൾ വിസിറ്റ് ചെയ്തു. സോ സെലക്ട് V2. ഓക്കെ, അപ്പോൾ ആൾറെഡി വിസിറ്റ് ചെയ്തോർത്ത് നമ്മൾ ഡാഷ് നിട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഐട്രേഷനിൽ ഇതും ഇതും എന്തായി, ഡാഷായി അല്ലേ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്ത് V2 ആണ്. സോ V2 നിന്നും V3 ലേക്കുണ്ട്, V4 ലേക്കുണ്ട് അല്ലേ. V2 to V4 എന്ന് പറയുമ്പോൾ V2 to V4, V2 to V1, V2 to V3. സോ V2 to V1 എടുക്കുമ്പോൾ 3 അല്ലേ. സോ നമുക്ക് V2 to V1 നോക്കാം. നമ്മുടെ V2 ഡിസ്റ്റൻസ് നമ്മൾ 0 + 5 ആണ്, V2 നമ്മൾ 5 ആക്കി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ 5 + 3 8, 8 ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. സോ V1 ഡിസ്റ്റൻസ് എന്തായി, 8 അല്ലേ. സോ V1 നമ്മൾ എന്ത് കൊടുത്തു, V2 to V1 8 കൊടുത്തു. നെക്സ്റ്റ് V2 to V3 ആണുള്ളത് അല്ലേ. V2 5 ആണ്, 5 + 9 = 14, 14 ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. സോ V3 ഡിസ്റ്റൻസ് നമ്മൾ എന്താക്കി മാറ്റി, 14 ആക്കി. ഓക്കെ, നെക്സ്റ്റ് V2 ന്ന് V4 ലേക്കുണ്ട്, 5 + 2 = 7, 7 ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. സോ വി ആർ അപ്ഡേറ്റ് ദ ഡിസ്റ്റൻസ് 7. ഓക്കെ, ഇനി ഇതിൽ മിനിമം വെർട്ടെക്സ്, മിനിമം ഡിസ്റ്റൻസ് ഉള്ള വെർട്ടെക്സ് V4 ആണ്, ദാറ്റ് ഈസ് 7 ആണ്. സോ വി ആർ സെലക്ടിങ് V4. നെക്സ്റ്റ് V4 നിന്നും ഇപ്പോൾ നമ്മൾ ഇതും സെലക്റ്റഡ് ആയി അല്ലേ. V4 സെലക്റ്റഡ് ആയി, V2 സെലക്റ്റഡ് ആണ്, V0 സെലക്റ്റഡ് ആണ്. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് എഴുതി, V0 സെലക്റ്റഡ് ആണ്, V2 സെലക്റ്റഡ് ആണ്, ആൻഡ് V4 സെലക്റ്റഡ് ആണ്. ഇപ്പോൾ 7 ആണ്, ദാറ്റ് ഈസ് V4 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ V4 എന്നുള്ള എഡ്ജ് നോക്കുക, V4 to V3 ഉണ്ട്, V4 to V0 ഉണ്ട്. V4 to V3 ദാറ്റ് ഈസ് 6, V4 എന്ന് പറഞ്ഞാൽ 7, 7 + 6 = 13, 13 ഈസ് ലെസ് ദാൻ 14. സോ വി ആർ അപ്ഡേറ്റിംഗ് ദി ഡിസ്റ്റൻസ് ഓഫ് V3
വിച്ച് ഈസ് 30. സോ നമ്മൾ എന്ത് ചെയ്തു, V3 ഡിസ്റ്റൻസ് എന്താക്കി അപ്ഡേറ്റ് ചെയ്തു, 13 ആക്കി അപ്ഡേറ്റ് ചെയ്തു. നെക്സ്റ്റ് V4 to V2 ആണ് അല്ലേ, 7 + 2. നമ്മൾ V0 ആൾറെഡി സെലക്റ്റഡ് ആണ്, അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. V0 ആൾറെഡി സെലക്റ്റഡ് ആണ് അല്ലേ, V0 നമ്മൾ ആൾറെഡി സെലക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് നോക്കണ്ട. സോ ഇവിടെ ആകെ അപ്ഡേറ്റ് ചെയ്ത് തന്നെ ഇത് മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തത് അല്ലേ, 8 അതേപോലെ തന്നെ. സോ ഇനി ഇത് നോക്കുന്ന സമയത്ത് ഇതിന് മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 ആണ്, ദാറ്റ് ഈസ് V1 ആണ്. സോ വി ആർ സെലക്ടിങ് V1. ഇനി V1 എന്നുള്ള അഡ്ജസ് നോക്കുക, V1 to V3 ഉണ്ട്, V1 to V3 ഉണ്ട്, പക്ഷേ V3 സെലക്റ്റഡ് അല്ല അല്ലേ. സോ 8 + 1 എന്താണ് 9 ഈസ് ലെസ് ദാൻ 13, സോ വി ആർ അപ്ഡേറ്റിംഗ് ദ ഡിസ്റ്റൻസ് ഓഫ് V3 ആസ് 9. സോ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 9 സെലക്ട് ചെയ്തു. സോ ഇതാണ് 9 ആണ് നെക്സ്റ്റ് എന്ത് സെലക്ട് ചെയ്ത്, ദാറ്റ് ഈസ് V3 നമ്മൾ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഐട്രേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, എല്ലാം മൈനസ് മൈനസ് മൈനസ്, ദാറ്റ് ഈസ് എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്തു നടത്തും. സോ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫിൽ ചെയ്യുന്നത്. ഇത് ഞാനൊരു ടേബിൾ വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡിജിസ്ട്രാസ് അൽഗോരിതത്തിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നെഗറ്റീവ് വെയ്റ്റ്, ഇപ്പോൾ ഇത് 6, ഞാൻ -6 എന്ന് വിചാരിക്കുക. അപ്പോൾ നെഗറ്റീവ് വെയ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റ് നെഗറ്റീവ് വാല്യൂ ചെയ്യുക. നെഗറ്റീവ് വെയ്റ്റുകൾ വരുമ്പോൾ ചില സമയത്ത് ഡിജിസ്ട്രാസ് അൽഗോരിതം വർക്ക് ചെയ്യില്ല. ഓക്കെ, അതായത് നമ്മൾ വിസിറ്റഡ് ആയിട്ടുള്ള വർട്ടെക്സ് നമ്മൾ വീണ്ടും എടുക്കരുത് അല്ലേ. ഇപ്പോൾ V4 V3 ആൾറെഡി V3 വിസിറ്റഡ് ആണെങ്കിൽ നമ്മൾ V2 V3 എന്നുള്ള എഡ്ജ് വീണ്ടും നോക്കില്ല. പക്ഷേ നെഗറ്റീവ് വെയ്റ്റിൻ്റെ കേസിൽ ചിലപ്പോൾ ഈ വാല്യൂ മാറാനുള്ള കേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് നമുക്ക് ഈ 9 തന്നെയാണ് V3 വെയ്റ്റ് എന്ന് നമുക്ക് അൻഷുർ ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ള V3 കേസ് എന്നുള്ളത്, അപ്പോൾ നെഗറ്റീവ് വെയ്റ്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ചേഞ്ച് ആവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിജിസ്ട്രാസ് അൽഗോരിതം മേ ഓർ മേ നോട്ട് വർക്ക് വെൻ ദർ ഈസ് എ നെഗറ്റീവ് എഡ്ജ് വെയ്റ്റ്. ഓക്കെ.